കർണാടക മുൻ മുഖ്യമന്ത്രി എസ് ബംഗാരപ്പയുടെ മകൾ ഗീത കോൺഗ്രസിൽ ചേർന്നേൽക്കും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസ് സ്ഥാനാർത്ഥിയായിരുന്നു ഗീത. റോഷിബാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിബാൽ ഗീത കോൺഗ്രസിലേക്ക് ചേരുമെന്ന തരത്തിലുള്ള സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും ഇന്ന് ജെ ഡി എസിന്റെ മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നിരുന്നു. രാവിലെയാണ് കെ പി സി സി ആസ്ഥാനത്ത് കോൺഗ്രസിൽ അംഗത്വം എടുത്തത്. പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഡി കെ ശിവകുമാറിന്റെ സാന്നിധ്യത്തിലാണ് നേതാക്കൾ, ജെ ഡി എസ് നേതാക്കൾ ഇന്ന് കോൺഗ്രസിലേക്ക് ചേർന്നത്. അതിന് പിന്നാലെയാണ് എസ് ബംഗാരപ്പ, മുൻ മുഖ്യമന്ത്രി ജെ ഡി എസ് നേതാവുമായിരുന്ന ബംഗാരപ്പയുടെ മകൾ, 2014 ഷിമോഗയിൽ ജെ ഡി എസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഗീത. ഗീത കോൺഗ്രസിൽ അംഗത്വം എടുക്കും. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് ഡി കെ ശിവകുമാറിൽ നിന്നും അംഗത്വം ഏറ്റുവാങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രവുമല്ല, കന്നഡ സൂപ്പർ സ്റ്റാറിന്റെ ഭാര്യ കൂടിയാണ്, സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാറിന്റെ ഭാര്യ കൂടിയാണ് ഗീത. ഗീത ഉൾപ്പെടെ നിരവധി പേർ വരും ദിവസങ്ങളിൽ ജെ ഡി എസിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിച്ചേരുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. തീർച്ചയായും റോഷിബാൽ, ജെ ഡി എസിൽ നിന്നും ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു നേതാവ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരാൻ പോകുന്നു. എന്ത് വിശദീകരണമാണ് ഇവർ ഇതിന് നൽകിയിട്ടുള്ളത്? കർണാടകയിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കുമെന്ന രീതിയിലുള്ള സർവേ ഫലങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ബി ജെ പിയുടെ പല പ്രമുഖ നേതാക്കളും, ബി ജെ പിയിലെ വിഭാഗീയത ഉൾപ്പെടെ അതിന് മറ്റൊരു കാരണമായിട്ടുണ്ട്. ഒട്ടേറെ നേതാക്കൾ, മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിലേക്ക് ചേരുന്ന ഷട്ടർ ഉൾപ്പെടെയുള്ള, സാവതി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിച്ചേരുന്ന സാഹചര്യം സമാനമായി തന്നെയാണ് ജെ ഡി എസിലെ നേതാക്കളും കോൺഗ്രസിലേക്ക് എത്തുന്നത്. ഏതാണ്ട് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം. ആ തരത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന തരത്തിലുള്ള സർവേ ഫലങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനവുമായി പല നേതാക്കൾ, പ്രത്യേകിച്ച് ബി ജെ പിയിൽ നിന്നും ജെ ഡി എസ് അടക്കം പ്രാദേശിക നേതാക്കളടക്കം കോൺഗ്രസിലേക്ക് എത്തിച്ചേരുന്നത്. ഇന്ന് ഏതാണ്ട് മുൻ എം എൽ എ, ജെ ഡി എസ് എം എൽ എ കോൺഗ്രസിലേക്ക് ചേരുന്ന ഘട്ടത്തിൽ ഏതാണ്ട് 100-ലേറെ പ്രവർത്തകർ, അനുയായികളും ഒപ്പം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്തെത്തി കോൺഗ്രസിൽ അംഗത്വമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും വാശിയേറിയ പ്രചാരണമാണ് കർണാടകയിൽ നടക്കുന്നത്. ഏതാണ്ട് മെയ് 10 തെരഞ്ഞെടുപ്പ്, 13 ഫലപ്രഖ്യാപനം. ഈ പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രത്യേകിച്ച് ദേശീയ നേതാക്കൾ ഉൾപ്പെടെ അടുത്ത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച മുതൽ ഏതാണ്ട് 6 ദിവസം 22 റാലികൾ, പൊതുയോഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. ആ തരത്തിൽ ദേശീയ നേതാക്കൾ അമിത്ഷാ അടക്കം, ജെ പി നഡ്ഡ അടക്കം ബി ജെ പി രംഗത്തിറക്കുന്നു. കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇന്ന് മംഗളൂരു മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുമായി സംവാദം നടത്തുന്നു. നാളെയും രാഹുൽ ഗാന്ധി കർണാടകയിൽ ചിലയിടങ്ങളിൽ പ്രചാരണം നടത്തുന്നുണ്ട്. ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിൽ തന്നെ ക്യാമ്പ് ചെയ്താണ് പ്രചാരണം ഏകോപിപ്പിക്കുന്നത്. അത്തരത്തിൽ കോൺഗ്രസും ഒരു ജീവൻ മരണ പോരാട്ടമായി കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. ജെ ഡി എസും സജീവമായി തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. ഈ ഒരു ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കിയതും ജെ ഡി എസിന്റെ ഒരു രാഷ്ട്രീയ നിലപാടാണ്. ജെ ഡി എസുമായി ചേർന്നാണ് സി പി ഐ എം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. 3 സീറ്റുകളിലാണ് സി പി ഐ എം. ബാഗേപ്പള്ളി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. അത്തരത്തിൽ 3 സീറ്റുകളിൽ സി പി ഐ എം മത്സരിക്കുന്നു. സി പി ഐ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം, അത്തരത്തിൽ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ മത്സരത്തിനാണ് കന്നഡ മണ്ണ് സാക്ഷ്യം വഹിക്കുന്നത്.